என் கேள்விக்கு நீங்கள் சரியான பதில் சொல்லணும். முகமது அஸ்ருதீன். முகமது அஸ்ருதீன். எம்ஜி சோமன். என்னதா எம்ஜி சோமனானோ? எம்ஜி சோமன் செக்ரட்டரி பதம் அலங்கரிச்ச மலையாளியோட பேரான ஜோதி. இத்தர அண்ட முண்ட தெட்டான. നമസ്കാരം. ട്രിവാൻകൂർ മീഡിയയ്ക്ക് വേണ്ടി ഞാൻ ആർ എസ് നിഷാദ് ഗ്രാമക്കാഴ്ചകളും നഗരക്കാഴ്ചകളും എന്ന പ്രോഗ്രാമിൻ്റെ പുതിയൊരു ഭാഗത്തേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം. വക്കം ഗ്രാമത്തിൻ്റെ കാഴ്ചകൾ കണ്ട് പടിയിറങ്ങിയ ഞങ്ങൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത് ചെറുനീയൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പണയിൽക്കടവ് പ്രദേശത്താണ്. ഇന്ന് ഞങ്ങൾക്ക് ഈ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കുവാൻ വേണ്ടി എല്ലാവിധ സഹായങ്ങളും ചെയ്തു നൽകിയത് ചെറുനീയൂർ കേന്ദ്രമായി പ്രവർത്തിച്ചു വരുന്ന മാജിക് ടച്ച് ഈവൻസ് ആണ്. കാറ്ററിംഗ് രംഗത്ത് മികച്ച രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന മാജിക് ടച്ച് നൽകുന്ന സമ്മാനവുമായിട്ടാണ് ഞങ്ങളുടെ ഇന്നത്തെ ഗ്രാമക്കാഴ്ചകൾ കാണുവാനായി ഇറങ്ങുന്നത്. വക്കം ചെറുനീയൂർ ഗ്രാമപഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പണയിൽക്കടവ് പാലത്തിന് താഴെ അഞ്ചുതെങ്ങ് കുളമുട്ടം കായലിനരികെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. രണ്ടായിരത്തി നാലിലാണ് ഈ പണയൽക്കടവ് പാലം പണി കഴിപ്പിച്ചത്. ഏകദേശം 30 വർഷത്തോളം ഇതിൻ്റെ പണി ഇഴഞ്ഞ് നീങ്ങി സി എച്ച് മുഹമ്മദ് കോയ മന്ത്രിയായിരുന്നപ്പോൾ, സി എച്ച് മുഹമ്മദ് കോയ കേരളത്തിൻ്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ ഇതിൻ്റെ തറക്കല്ലിടൽ നടത്തിയെങ്കിലും അദ്ദേഹത്തിൻ്റെ മകൻ മന്ത്രിയായ എം കെ മുനീർ മന്ത്രിയായ കാലത്താണ് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. അതിന് മുഖ്യ പങ്ക് വഹിച്ച ഒരു ഈ പാലം യാഥാർത്ഥ്യമാക്കാൻ മുഖ്യ പങ്ക് വഹിച്ച വക്കം പുരുഷോത്തമനെ നമ്മൾ പ്രത്യേകം സ്മരിക്കേണ്ടതാണ്. അദ്ദേഹം ഈ ഗ്രാമത്തിൻ്റെ എം എൽ എ ആയിരുന്നു. മനോഹരമായ ദൃശ്യങ്ങളാണ് നമ്മുടെ ആലപ്പുഴ, പൂവാർ എന്നീ അത്തരത്തിലുള്ള ടൂറിസം കേന്ദ്രങ്ങളിൽ ലഭിക്കുന്നത് പോലുള്ള കാഴ്ചകളാണ് ഈ കായലിലൂടെയും കുളമുട്ടം അഞ്ചുതെങ്ങ് കായലിലൂടെ സഞ്ചരിക്കുന്ന വിനോദസഞ്ചാരികൾക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് ഈ ടൂറിസം മേഖലയിലെ പ്രധാന ഹബ്ബായി മാറിയിരിക്കുകയാണ് ഈ ഒരു പ്രദേശം. ഈ പണയൽക്കടവ് എന്ന പ്രദേശം ടൂറിസം മേഖലയിലെ പ്രധാന ഹബ്ബായി മാറിയിരിക്കുകയാണ്. നിരവധി വിനോദസഞ്ചാരികളാണ് കായൽ കാഴ്ചകൾ കാണുവാനും ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഏകദേശം നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കത്തക്ക ദൂരത്തിൽ തന്നെ ഒരു ഐലൻഡുണ്ട്. ഗോൾഡൻ ഐലൻഡ് എന്നാണ് വൈദേശികർ ഇതിനെ വിളിക്കുന്നത്. ഈ പ്രാദേശിക തലത്തിൽ അതിനെ പൊന്നുംതുരുത്തെന്ന് അറിയപ്പെടും. പണ്ടുകാലത്ത് രാജാക്കന്മാരുടെ കാലത്ത് അവരുടെ നിധിശേഖരങ്ങളും പൊന്നുകളും അവരുടെ സമ്പത്തുകളുമെല്ലാം സൂക്ഷിച്ചിരുന്ന തുരുത്ത് എന്നാണ് ലിഖിതങ്ങളല്ലാത്ത രേഖകൾ പറയുന്നത്. വായ്മൊഴികളാണ് ഇതെല്ലാം. അതിനുശേഷമാണ് അവിടെ ശ്രീനാരായണ ഗുരുദേവൻ ഈ പൊന്നുംതുരുത്തിലെത്തുകയും അവിടെ ശിവപ്രതിഷ്ഠ നടത്തി അവിടെ പൊന്നുംതുരുത്തെന്ന നാമകരണം ചെയ്യുകയും ചെയ്ത ശ്രീനാരായണ ഗുരുദേവൻ പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് പൊന്നുംതുരുത്ത് ശിവക്ഷേത്രം. അവിടെ നിരവധി വിദേശ സഞ്ചാരികൾ ഏകദേശം 8 ഏക്കറോളം വിസ്തീർണത്തിലുണ്ടായിരുന്ന ആ ഒരു പൊന്നുംതുരുത്ത് നിലവിൽ മണ്ണിടിച്ചിൽ മൂലം കായലിൽ കയ്യേറ്റങ്ങളോ മണ്ണിടിച്ചിലോ എന്ന അത്തരത്തിൽ പറയാം, അതുമൂലം ഇപ്പോൾ അതിൻ്റെ വിസ്തീർണം ചുരുങ്ങി നേർ പകുതിയിലേക്ക് എത്തിയിരിക്കുന്ന കാഴ്ചയുമുണ്ട്. നിരവധി സസ്യ ജന്തു ജീവജാലങ്ങളുടെ, അപൂർവയിനം പക്ഷികളുടെ വരെ ആവാസ ഒരു കേന്ദ്രം കൂടിയാണ് ഈ ഒരു പൊന്നുംതുരുത്ത്. അവിടേക്ക് നിരവധി വിനോദസഞ്ചാരികൾ എത്തുന്നുണ്ട്. ഈ വിനോദസഞ്ചാര മേഖല അത്രയ്ക്ക് വികസിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇവിടെ ഹൗസ് ബോട്ടുകളും ഷിക്കാര തുടങ്ങിയ കയാക്ക് അത്തരത്തിലുള്ള പല ടൂറിസം മേഖലയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും
ഒരുങ്ങി കഴിഞ്ഞു. ഏറെ ദുഃഖകരമായ ഒരു ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ പ്രദേശത്തിനുള്ളൊരു എടുത്തു പറയത്തക്ക ദുഃഖകരമായ ഒരു കാര്യം അത് സൂചിപ്പിക്കാതെ വയ്യ. അന്ന് ആ നേർക്കാഴ്ച നേരിൽ കണ്ട ഒരു വ്യക്തി എന്ന നിലയിലും അന്നത്തെ ആ വാർത്ത റിപ്പോർട്ട് ചെയ്ത ഒരു വ്യക്തി എന്ന നിലയിലും കഴിഞ്ഞ വർഷം ശിവഗിരി ഉത്സവത്തിനോടനുബന്ധിച്ച് ശിവഗിരി തീർത്ഥാടനത്തിനോടനുബന്ധിച്ച് എസ് എ പി ക്യാമ്പിൽ നിന്നെത്തിയ ബാലു എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ, അദ്ദേഹം വർക്കല സർക്കിൾ ഇൻസ്പെക്ടറുമായി ഇതുവഴി സഞ്ചരിക്കുമ്പോൾ വള്ളം മറിഞ്ഞ് അപകടത്തിൽപ്പെട്ട വാർത്ത നമ്മൾ മലയാളികളെ എല്ലാവരെയും ഞെട്ടിച്ചതാണ്. ആ ഒരു സംഭവം നടന്ന ആ ഒരു അത്യാഹിത സംഭവം നടന്നത് എനിക്ക് പിറകിലായി കാണുന്ന ഈ പ്രദേശത്താണ്. ഇതിന് ഞാൻ നിൽക്കുന്നതിനും മീറ്ററുകൾക്കപ്പുറത്താണ് അന്ന് ബാലുവിന് ദാരുണമായ ആ ഒരു അപകടം സംഭവിച്ചത്. അതുകൂടെ സൂചിപ്പിക്കാതെ പോകാതിരിക്കാൻ വയ്യ. എന്തായാലും ഈ ഇവിടെ നിന്ന് നമ്മൾ നമ്മുടെ പ്രോഗ്രാം ചെറുനീയൂർ ഗ്രാമത്തിലേക്ക് കടന്നതിൻ്റെ പ്രോഗ്രാം തുടങ്ങുകയാണ്. ഇപ്പോൾ ഒരു ലഘു വിവരണമാണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. ഇന്ന് ഞങ്ങളെ ഞങ്ങളുടെ ഈ ഗ്രാമക്കാഴ്ചകൾ കാണാനുള്ള എല്ലാവിധ സഹായങ്ങളും ചെയ്തു തന്ന മാജിക് ഈവൻസ് നൽകുന്ന സമ്മാനവുമായി ഞങ്ങൾ ഗ്രാമവാസികൾക്കിടയിലേക്ക് വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യവുമായി ഇറങ്ങുകയാണ്. ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന ഈ സമ്മാനം ചെറുനീയൂരിൽ പ്രവർത്തിക്കുന്ന മാജിക് ടച്ച് ഇവൻ്റ് മാനേജ്മെൻ്റ് നൽകുന്ന സമ്മാനമാണ്. ഇത് താങ്കൾക്ക് ലഭിക്കണമെങ്കിൽ ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായ ഉത്തരം പറയണം. ചോദ്യം പറയുക. ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡിൻ്റെ ജനറൽ സെക്രട്ടറി പദം അലങ്കരിച്ച ആദ്യ മലയാളി ആര്? അനന്ത പത്മനാഭൻ. അമ്പയറാണ്. ഇത് ജനറൽ സെക്രട്ടറി. ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന്റെ ജനറൽ സെക്രട്ടറി പദം അലങ്കരിച്ച ആദ്യ മലയാളി? മലയാളി ഗോപാലകൃഷ്ണൻ ആണോ? കുറച്ച് പറ. ഗോപാലകൃഷ്ണൻ. അദ്ദേഹത്തിന്റെ ഇൻഷ്യലി അറിയാമോ? ഇൻഷ്യലി അറിയത്തില്ല. ഗോപാലകൃഷ്ണൻ. ഇദ്ദേഹം പറഞ്ഞ ഉത്തരം ഗോപാലകൃഷ്ണൻ എന്നാണ്. ഗോപാലകൃഷ്ണനല്ല സെക്രട്ടറി പദം അലങ്കരിച്ചത്. എന്തായാലും മാജിക് ടച്ച് ഇവൻ്റ് മാനേജ്മെൻ്റ് നൽകുന്ന സമ്മാനമാണ് താങ്കൾക്ക് നഷ്ടപ്പെട്ടത്. ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിൻ്റെ ജനറൽ സെക്രട്ടറി പദത്തിലെത്തിയ ആ മലയാളി ആരെന്ന് ഞങ്ങളുടെ ഈ പ്രോഗ്രാമിൻ്റെ അവസാന ഭാഗത്തിൽ സൂചിപ്പിക്കുന്നതായിരിക്കും. സർ, ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന ഈ ഒരു സമ്മാനം നേടണമെങ്കിൽ ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായ ഉത്തരം നൽകണം. സർ, ഈ ബോട്ടിങ്ങിനായിട്ട് ഇവിടെ വന്നാൽ? ബോട്ടിങ്ങിനല്ല, ഞങ്ങളിവിടെ ഒരു വേറെ ഒരു ഇതായിട്ട് വൺ ഡേ ഇതായിട്ട് ട്രിപ്പായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ അതിന് പിന്നെ ബോട്ടിങ്. നമ്മൾ ഈ വക്കം ഈ ഒരു വില്ലേജ് ഇപ്പോൾ ഈ ടൂറിസം കായൽ ടൂറിസത്തിൻ്റെയൊക്കെ കരട് ലിസ്റ്റിലൊക്കെ ഉൾപ്പെട്ട ഒരു വില്ലേജായി മാറിക്കഴിഞ്ഞു. അപ്പോൾ ഒരു ടൂറിസത്തിന് അനന്ത സാധ്യത ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഒരു മാസങ്ങൾക്കിപ്പുറം ഇവിടെ വലിയ രീതിയിലുള്ള ആലപ്പുഴ കായലിനോട് കിടപിടിക്കത്തക്ക രീതിയിലുള്ള തന്നെ സംവിധാനങ്ങളാണ് ഇവിടെ ടൂറിസം മേഖലയിലാണ് ഈ ചുരുക്കിയിരിക്കുന്നത്. അതിൽ ഹാപ്പിയാണോ? ആ ഹാപ്പിയാണ്. പൊന്നംതുരുത്തായിരുന്നു നമ്മൾ പോയിരുന്നത്. അതെ പോയിരുന്നു, കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ചോദ്യത്തിലേക്ക് കടക്കുകയാണ് സാറേ. ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിൻ്റെ ജനറൽ സെക്രട്ടറി പദം അലങ്കരിച്ച ആദ്യ മലയാളി ആരായിരുന്നു? ഓ, അതെനിക്ക് അറിയില്ല കേട്ടോ. ഫസ്റ്റ് മലയാളി ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് കെ സി മാത്യു. അല്ല, അപ്പം ഞാൻ വിചാരിച്ച ആളല്ല. അറിയാമോ ഇന്ത്യൻ ക്രിക്കറ്റ് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിൻ്റെ ജനറൽ? അറിയില്ലല്ലോ. എവിടെയായിരുന്നു? നിങ്ങളുടെ നാടാണോ? ചാലക്കുടി. ചാലക്കുടി അല്ലേ? നമ്മളെ കലാഭവൻ മണി. കലാഭവൻ മണിയുടെ സ്വന്തം നാട്ടിൽ നിന്നാണ് ഞാൻ അവിടെ വന്നിട്ടുണ്ട്. അവിടെ ഇദ്ദേഹം മരണത്തിന് മുമ്പ് തന്നെ അവിടെ വന്നിട്ടുണ്ട്, പോലീസ് സ്റ്റേഷൻ്റെ പുറകിൽ. എങ്ങനെയുണ്ട് നമ്മളെ ഈ വില്ലേജ്? കൊള്ളാം, നല്ലതാണ്. കായൽ യാത്രയൊക്കെ നന്നായിരുന്നു. ഇപ്പോൾ ഇവിടെ ഒരു ശിക്കാര എല്ലാം അണിയിച്ചൊരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ ടൂറിസത്തിൻ്റെ ഒരു വലിയൊരു ഹബ്ബായി മാറി, കായൽ ടൂറിസത്തിൻ്റെ വലിയൊരു ഹബ്ബായി മാറിയിരിക്കുകയാണ് ഈ നമ്മളെ ഈ പണയൽക്കടവ്. ഞാനും ഈ ഗ്രാമവാസിയായതുകൊണ്ട് നിങ്ങൾ ഇത്രയും ദൂരത്തു നിന്ന് ഞങ്ങളുടെ നാട്ടിലേക്ക് എത്തി എന്നെ നിങ്ങളെ വെൽക്കം ചെയ്യുന്നു. എന്തായാലും നിങ്ങൾക്ക് ഈ ചോദ്യത്തിനുള്ള ഉത്തരം പറയാൻ സാധിച്ചിട്ടില്ല. ഇല്ല. ഈ ചോദ്യം മാജിക് ടച്ച് ഇവൻ്റ് മാനേജ്മെൻ്റ് നൽകുന്ന ഒരു ചോദ്യമായിരുന്നു. അവർ നൽകുന്ന ഒരു സമ്മാനമാണ് താങ്കൾക്ക് നഷ്ടമായത്. എന്തായാലും ഞങ്ങളെ ഒരിക്കൽ കൂടി ഞങ്ങളെ ഗ്രാമം സന്ദർശിച്ചതിന്. ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിൻ്റെ ജനറൽ സെക്രട്ടറി പദം അലങ്കരിച്ച മലയാളിയാണ്? ഇപ്പോൾ ഉള്ളതാണ് ആദ്യം മുന്നുള്ളത്. ആദ്യ മലയാളിയായിരുന്നു
ഞങ്ങൾക്ക് ആകെ ഒരു പ്രശ്നം അറിയാം യോഗനാനാരാ അല്ലല്ലോ. അപ്പോൾ ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന ഈ സമ്മാനം ചെറുനീയൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മാജിക് ടച്ച് ഈവൻറ്റ് മാനേജ്മെൻറ്റ് നൽകുന്ന കാറ്ററേഴ്സ് നൽകുന്ന സമ്മാനമാണ്. ഈ സമ്മാനം ലഭിക്കണമെങ്കിൽ ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായ ഉത്തരം നൽകണം. ചോദ്യം ഞാൻ പറയണം, അന്നം പറയണം. അപ്പോൾ ചോദ്യം ഇതാണ്, ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിൻ്റെ ജനറൽ സെക്രട്ടറി പദം അലങ്കരിച്ച ആദ്യ മലയാളിയാണ്? ആദ്യ മലയാളി കളി ഒരു പിടിയില്ല, ഒരു രക്ഷയില്ല. എന്തെന്നറിയാം, ഞാൻ ക്രിക്കറ്റ് കളി കാണാറില്ല, കളിച്ചിട്ടുണ്ടോ? കളിച്ചിട്ടുമില്ല, വണ്ടി ഇറക്കിയിട്ടുണ്ട് സൊസൈറ്റിയിൽ. ആ ക്രിക്കറ്റ് കളിച്ചിട്ടില്ല അന്ന്, അതായത് വണ്ടി ഇറക്കിയെന്ന് പറയുമ്പോഴത്തേക്ക് കയറിടൽ, കയറിടൽ പിരിക്കുന്ന. അതെ, പിന്നെ അന്നത്തെ നമ്മളെ ആ കാലഘട്ടത്തിലുള്ള കളി എന്ന് പറഞ്ഞാൽ 17 കളി, കുഴിപ്പന്ത് കളി, 10 തെങ്ങിൽ ഓടി ചെന്ന് ഇങ്ങനെ പിടിക്കണം എന്ന തുമ്പയ്ക്കുള്ള അടി, അതൊക്കെ ഒരു രസമായിരുന്നു. ആ കാലം ഇനി ഒരിക്കലും തിരിച്ചു വരൂല്ല. അന്നൊരു സത്യസന്ധത ഉണ്ടായിരുന്നു ജീവിതത്തിന്, ഇപ്പം അതില്ല. എന്നാലും അണ്ണൻ ക്രിക്കറ്റ് കളി കണ്ടിട്ടില്ല, കളിച്ചിട്ടില്ല? ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ അത് അന്നത്തെ കാലത്ത് ഒരു ഓവറെങ്കിലും എറിഞ്ഞിട്ടുണ്ടോ? ഓരോ ഞാൻ 2 ഓവർ എറിഞ്ഞിട്ടുണ്ട്, 2 ഓവർ. എന്നാൽ അന്നത് ഈ മാജിക് ടച്ച് ഈവൻറ്റ് മാനേജ്മെൻറ്റ് നൽകുന്ന ഈ സമ്മാനം നേടാൻ സാധിച്ചില്ലെങ്കിലും അടുത്തൊരവസരത്തിൽ അണ്ണന് അങ്ങനെ ഈ സമ്മാനം നേടാനുള്ളൊരവസരം ഉണ്ടാകട്ടെ. ഞങ്ങളുടെ ഈ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം ഞങ്ങളുടെ ഈ പ്രോഗ്രാമിൻ്റെ അവസാന ഭാഗത്ത് ഉണ്ടാകും. അപ്പോൾ നമ്മൾ പണയൽക്കടവ് കായലോരം റിസോർട്ടിലാണ് എത്തി നിൽക്കുന്നത്. ഇവിടെ തിരുവനന്തപുരം, എവിടെ നിന്നാണ് എത്തിയത്? തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് നിന്ന് നമ്മൾ ഈ പണയൽക്കടവിലേക്ക് കായൽക്കാഴ്ച കണ്ട് വർക്കല ബീച്ചിൽ നിന്ന് ബീച്ചിലൊക്കെ ഒന്ന് പോയി വരാനാണ്. ഞങ്ങൾ MM ചർച്ചിലെ യൂത്ത് ആണ്. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മളെ ഈ വില്ലേജ്? വളരെ മനോഹരമാണ്, വളരെ മനോഹരം, പ്രകൃതി രമണീയമായ വില്ലേജ്, രമണീയമായ വില്ലേജ് ആണ്. അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ ഒരു സമ്മാന പൊതിയുണ്ട്, മാജിക് ടച്ച് ഈവൻസ് നൽകുന്ന സമ്മാനമാണ്. ഇത് ലഭിക്കണമെങ്കിൽ ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായ ഉത്തരം നൽകണം. ചോദ്യം ചോദിക്കട്ടെ? ചോദിക്കാം. ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിൻ്റെ സെക്രട്ടറി പദം അലങ്കരിച്ചിരുന്ന ആദ്യ മലയാളി ആര്? ടപ്പേന്ന് തന്നെ പോരട്ടെ. ആദ്യ മലയാളി അനന്ത, അല്ലല്ല, അറിയില്ല, അറിയില്ല, അറിയില്ല. അദ്ദേഹം നേരത്തെ ക്രിക്കറ്റ്, കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ സെക്രട്ടറി ആയിട്ട് ഇരുന്നിട്ടുണ്ട്. പ്രസിഡന്റ് ആയിട്ട് അറിയില്ല, ഒരു പിടിയില്ല. ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചോ, ക്ലൂ ഉണ്ടോ? ക്ലൂ തരാൻ പറ്റില്ല, അറിയില്ല, അറിയില്ല, അറിയില്ല. എന്തായാലും നിങ്ങൾക്ക് ഈ മാജിക് ഈവൻസ് നൽകുന്ന സമ്മാനം നേടാൻ ലഭിച്ചില്ല. എന്തായാലും ഞങ്ങളുടെ ഗ്രാമത്തിലേക്ക് എത്തിയതിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. മാജിക് ഈവൻസ് നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ ഈ കയ്യിലിരിക്കുന്നത്. ഇത് ലഭിക്കണമെങ്കിൽ ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായ ഉത്തരം നൽകണം. അവൻ തയ്യാറാണ്? ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിൻ്റെ അസോസിയേഷൻ്റെ ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിൻ്റെ സെക്രട്ടറി പദം അലങ്കരിച്ച ആദ്യ മലയാളിയാണ്. എനിക്ക് തീർച്ചയായിട്ടും അറിഞ്ഞുകൂടാ. എന്നാലും പ്രൈസ് വേണം. എന്റെ പ്രൈസ് ആണ് ഞാൻ മാമന് നൽകിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കായലോരം റിസോർട്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ ഞങ്ങളോടൊപ്പം ഇവിടെ നമ്മുടെ കായൽ കാഴ്ചകൾ കാണാനെത്തിയ തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു സംഘം ചെറുപ്പക്കാർ, യങ്സ്റ്റേഴ്സ് ഇവിടെ നിൽപ്പുണ്ട്. അവരോട് നമുക്ക് ചോദിക്കാം. തമിഴ്നാട്ടിൽ നിന്ന് തന്നെയാണ് അവർ വന്നിരിക്കുന്നത്, അതുകൊണ്ട് നമുക്ക് അവരുടെ അടുത്ത് തമിഴിൽ തന്നെ ആയിരിക്കണം ചോദിക്കേണ്ടിയിരിക്കുന്നത്. നിങ്ങൾ ഊര്? ഊർ ഊട്ടി. ഊട്ടി, ഊട്ടി. ഇത് சூப்பரா. ഇത് നമ്മുടെ ട്രിവാങ്കൂർ മീഡിയ എന്ന ഒരു ഡിസ്ട്രിക്ട് ചാനൽ, അതിൻ്റെ അതൊക്കെ പ്രൊമോഷനുക്കാക നമ്മൾ ഇന്ന മാതിരി ഒരു പ്രോഗ്രാം പണിയിട്ടിരിക്കു. എൻ കയ്യിൽ ഒരു പർസ് ഇരിക്കു. ഇത് ഇങ്ങേ ചെറുനീയൂർ പക്കത്തിൽ, ഇന്ന ഊർ പക്കത്തിലെ ചെറുനീയൂർ ഇടത്തിലെ വ്യവസായം പണ്ടത മാജിക് ടച്ച് ഈവൻസ് നൽകുന്ന പർസ്. ഇത് ഉങ്ങൾക്ക് കടക്കണമെന്നാൽ
என் கேள்விக்கு நீங்க சரியான பதில் சொல்லணும். ரெடி. கேள்வி இதுதான், த கிரிக்கெட் கேள்வி இதுதான், கிரிக்கெட் கண்ட்ரோல் போர்டில் முதல்ல பிசிசி ஒரு கேள்வி இதுதான், கிரிக்கெட் கண்ட்ரோல் போர்டில் முத முதலாக ஜெனரல் செக்ரட்டரியாக மலையாளி பேர் தெரியுமா? தெரியல. எனக்கு தெரிஞ்சு ஸ்ரீசாந்த் மட்டும்தாங்க. முதல்ல பிசிசி ஜெனரல் செக்ரட்டரியாகி வந்த ஏக மலையாளி அவர் ஒருத்தர் தான் ஜெனரல் செக்ரட்டரியாக. தெரியாதேட்டா. ஏன் தமிழ் எப்படி இருக்கு? நல்லா இருக்கு. எல்லா படத்துலேயும் சொல்கிற மாதிரி நாங்களும் ரஜினி படம் விஜய் படம் தாராளமாக பார்த்துருக்கு. அது மோகன்லால் படம், நான் மோகன்லால் ஃபேன். நான் மோகன்லால் மம்முட்டி படம்லாம் பார்ப்போம். பட் இந்த கேள்விக்கு பதில் தெரில. ஓகே, இது நம்மளோட இந்த சேனலில் இதுக்கு லாஸ்ட் டைமில் நம்ம இது அந்த விளம்பரம் பண்ணோம். இது யாராவது உங்களை மாதிரி ஜென்டில்மேன்ஸ் ஆரங்கிலும் இதுக்கு பதில் சொல்லும், இல்லைன்னா நான் தான் சொல்லும். இந்த ப்ரோக்ராமில் லாஸ்ட்டில் நம்ம சொல்லி முடிக்கும். அந்த 5G ஒர்க் பண்ணிகிட்ருக்கு. ஓகே, ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന സമ്മാനം ചെറുനീർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മാജിക് ടച്ച് ഈവൻസ് നൽകുന്ന സമ്മാനമാണ്. ഇത് ലഭിക്കണമെങ്കിൽ ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായ ഉത്തരം നൽകണം. ചോദ്യം ചോദിക്കട്ടെ? ചോദിക്കോ. ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിൻ്റെ ജനറൽ സെക്രട്ടറി പദം അലങ്കരിച്ച ആദ്യ മലയാളിയുടെ പേരെന്ത്? മലയാളിയാണ്. മലയാളി തപ്പേന്ന് പറ മലയാളി എന്ന് പറയുമ്പോ ആരടയാ? സുനിൽ ഛേത്രി. ക്വസ്റ്റ്യൻ ഇതാണ്, ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന്റെ സെക്രട്ടറി പദം അലങ്കരിച്ച ആദ്യ മലയാളി ആര്? ഒറ്റ ചാൻസേ ഉള്ളു. സഞ്ജു സാംസൺ. എനിക്കറിയത്തില്ല കേട്ടാ. സഞ്ജു സാംസൺ ആണ്. ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ബോർഡിൻ്റെ സെക്രട്ടറി പദം അലങ്കരിച്ചത് സഞ്ജു സാംസൺ അല്ല. താങ്കൾ പറഞ്ഞ ഉത്തരം തെറ്റാണ്. മാജിക് ടച്ച് ഈവൻസ് നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കയ്യിലിരിക്കുന്നത്. ഇത് നേടണമെങ്കിൽ ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായ ഉത്തരം നൽകണം. ചോദ്യം ചോദിക്കുകയാണ്, ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിൻ്റെ സെക്രട്ടറി പദം അലങ്കരിച്ച ആദ്യ മലയാളി ആര്? മുഹമ്മദ് അസറുദ്ദീൻ. മുഹമ്മദ് അസറുദ്ദീൻ. ഉറപ്പാണ്? ഉറപ്പ്. എങ്ങനെ ഉറപ്പിക്കാൻ സാധിക്കും? അത് ഉറപ്പാണ്, അറിയാം. മുഹമ്മദ് അസറുദ്ദീൻ. മുഹമ്മദ് അസറുദ്ദീൻ എങ്ങനെയാണ് ഈ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിൻ്റെ സെക്രട്ടറി പദത്തിലെത്തിയത്? അത് ആ സെക്രട്ടറി അറിയാം. അത് സെലക്ട് ചെയ്തെടുത്ത്. സെലക്ട് ചെയ്തെടുത്തല്ലേ. അപ്പോൾ നിങ്ങൾ ഇത്രയ്ക്ക് ഭംഗിയായി ഒരു ഭയങ്കരമായ ഉത്തരമാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. ഉത്തരം അണ്ടമുണ്ട തെറ്റാണ്. മുഹമ്മദ് അസറുദ്ദീൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരമായിരുന്നു, ക്യാപ്റ്റനായിരുന്നു. എന്നാലും എങ്ങനെ പറയാൻ സാധിച്ചു നിങ്ങൾക്ക് ഈ പറഞ്ഞു? നിങ്ങളങ്ങ് ഉറപ്പിച്ചല്ലേ. അപ്പോൾ മലയാളി പിന്നെ മുഹമ്മദ് അസറുദ്ദീൻ എനിക്ക് തോന്നുന്നു ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ഹൈദരാബാദിൽ നിന്നുള്ള ഒരു താരമാണ്. നമുക്ക് മലയാളിയുടെ മലയാളിയായ ജനറൽ സെക്രട്ടറിയാണ് ആവശ്യം. അത് ആ ഉത്തരവാണ് ഞങ്ങൾക്ക് വേണ്ടിയിരുന്നത്. എന്തായാലും നിങ്ങൾ ഭയങ്കര ഒരു സംഭവം തന്നെയാണ്. ചെറുനീർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മാജിക് ടച്ച് ഈവൻസ് നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കയ്യിലുള്ളത്. അത് താങ്കൾക്ക് ലഭിക്കണമെങ്കിൽ ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായ ഒരു ഉത്തരം നൽകണം. ചോദ്യം ഇതാണ്, ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിൻ്റെ സെക്രട്ടറി പദം അലങ്കരിച്ച ആദ്യ മലയാളി ആര്? ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന സമ്മാനം നേടണമെങ്കിൽ ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായ ഉത്തരം നൽകണം. ചോദ്യം ഇതാണ്, ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിൻ്റെ സെക്രട്ടറി പദം അലങ്കരിച്ച മലയാളി ആര്? എം ജി സോമൻ. എം ജി സോമനാണോ? എം ജി സോമൻ. സെക്രട്ടറി പദം അലങ്കരിച്ച മലയാളിയുടെ പേരാണ് ചോദിച്ചത്. എം ജി സോമൻ. കെ പി ഉമ്മർ കേട്ടിട്ടുണ്ടോ? കെ പി ഉമ്മർ കേട്ടിട്ടുണ്ട്. ആരാണ് കെ പി ഉമ്മർ? സിനിമ നടനായിരുന്നു. എം ജി സോമൻ സിനിമ നടനായിരുന്നു. എം ജി സോമൻ സിനിമ നടനായിരുന്നു. പക്ഷേ പുള്ളി നേവിയിലെ ഉദ്യോഗസ്ഥനം കൂടിയായിരുന്നു. പക്ഷേ സെക്രട്ടറി പദം അലങ്കരിച്ചത് എം ജി സോമനല്ല,
അപ്പോൾ താങ്കൾ പറഞ്ഞ ഉത്തരം തെറ്റാണ്. ഞങ്ങളുടെ കയ്യിലിരിക്കുന്നത് മാജിക് ഈവൻസ് നൽകുന്ന ഒരു സമ്മാനമാണ്. അത് ലഭിക്കണമെങ്കിൽ ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായ ഉത്തരം നൽകണം. ചോദ്യം ഇതാണ്, ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിൻ്റെ സെക്രട്ടറി പദം അലങ്കരിച്ച ആദ്യ മലയാളിയുടെ പേരുണ്ട്? ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡിൻ്റെ സെക്രട്ടറി പദം അലങ്കരിച്ച ആദ്യ മലയാളി മലയാളി അദ്ദേഹത്തിന് മുമ്പ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെയും മെമ്പറായിരുന്നു. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ മെമ്പറായിരുന്നു മലയാളി. ശ്രീശാന്ത് ഉൾപ്പെടെ എൻട്രി ലഭിച്ചത് ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ്. ശ്രീശാന്തിനുൾപ്പെടെ എൻട്രി ലഭിച്ചത് മലയാളി. അനന്തപത്മനാഭൻ ഇപ്പോൾ നിലവിൽ നമ്മളെ അമ്പയറിംഗ് ടീമിൻ്റെ ദേശീയ തലത്തിലുള്ള അമ്പയറിങ്ങിനായിട്ട് നിൽക്കുകയാണ്. ദേശീയ ഇൻ്റർനാഷണൽ തലത്തിലുള്ള അദ്ദേഹത്തിൻ്റെ പേര് കുരുവിളയല്ല. സെക്രട്ടറി പദം അലങ്കരിച്ച ആദ്യ മലയാളി. ജഡേജ പകുതി മലയാളിയാണ്, പക്ഷേ സെക്രട്ടറി പദം അലങ്കരിച്ചിട്ടില്ല. കളിക്കാരനായിരുന്നു. എന്നാലും ഇതിൻ്റെ ഉത്തരം ഞങ്ങളുടെ ഈ പ്രോഗ്രാമിൻ്റെ അവസാന ഭാഗത്ത് ഞങ്ങൾ പറയുന്നതായിരിക്കും, അല്ലെങ്കിൽ മറ്റാരെങ്കിലും പറയുകയാണെങ്കിലും ഇല്ലെങ്കിലും ഞങ്ങൾ ഇതിനകത്ത് സൂചിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ചെറുനീയൂർ ഗ്രാമത്തിലൂടെ സഞ്ചരിച്ച് നമ്മുടെ ചെറുനീയൂർ ഗ്രാമത്തിലെ ആദ്യ പ്രോഗ്രാമിലെ വിജ്ഞാനപരമായിട്ടുള്ള ആ ഒരു ചോദ്യം ഞങ്ങൾ പല ആൾക്കാരോടും ഞങ്ങൾ ഈ ചോദ്യവുമായി എത്തിയിരുന്നു. അവർക്കാർക്കും ചോദ്യത്തിന് ഉത്തരം നൽകുവാൻ സാധിച്ചില്ല. ഞങ്ങളുടെ ചോദ്യം ഇതായിരുന്നു, ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിൻ്റെ സെക്രട്ടറി പദത്തിലെത്തിയ ആദ്യ മലയാളി ആരായിരുന്നു എന്നായിരുന്നു ഞങ്ങളുടെ ചോദ്യം. ആ ചോദ്യത്തിന് ശരിയായ ഉത്തരം നൽകുന്നവർക്ക് ചെറുനീയൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മാജിക് ടച്ച് ഈവൻറ്റ് നൽകുന്ന സമ്മാനമായിരുന്നു നിങ്ങൾക്ക് ഉത്തരം പറയുന്നവർക്ക് ലഭിക്കുന്നത്. ഞങ്ങൾ നിരവധി പേരെടുത്ത് ഈ ചോദ്യവുമായി എത്തിയെങ്കിലും ആരും തന്നെ ഇതിനുള്ള ശരിയായ ഉത്തരം നൽകിയില്ല. ഞങ്ങളുടെ ചോദ്യം ഇതായിരുന്നു, ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിൻ്റെ സെക്രട്ടറി പദം അലങ്കരിച്ച അല്ലെങ്കിൽ സെക്രട്ടറി പദത്തിലെത്തിയ ആദ്യ മലയാളി ആരായിരുന്നുവെന്ന് അതിനുള്ള ഉത്തരം ഞങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. എസ് കെ നായരായിരുന്നു BCCIയുടെ ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിൻ്റെ സെക്രട്ടറി പദത്തിലെത്തിയ ആദ്യ മലയാളി. അദ്ദേഹം 2003-2004 കാലയളവിലും 2004-2005 കാലയളവിലും ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിൻ്റെ സെക്രട്ടറി പദം അലങ്കരിച്ചിരുന്ന വ്യക്തിയായിരുന്നു എസ് കെ നായരാണ് ഞങ്ങളുടെ ചോദ്യത്തിനുള്ള ശരിയായ ഉത്തരം. കൂടുതൽ വിജ്ഞാനപരമായ ചോദ്യങ്ങളുമായി ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. അതുവരേക്കും ക്യാമറമാൻ രാജേഷ് മധുരയ്ക്കൊപ്പം RS നിഷാദ്, ട്രിവാൻകൂർ മീഡിയ.